عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സത്യവിശ്വാസികൾ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചത് സാലിഹീങ്ങളായിട്ടുള്ള ആളുകളെക്കുറിച്ച്, അവരുടെ ജീവിത ചര്യകളെക്കുറിച്ച്, അവരുടെ വീടിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച്, വീട്ടിൽ, വീടിനുള്ളിൽ അങ്ങനെ അവരുടെ വീടകങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ടത് സാലിഹീങ്ങളുടെ പ്രാർത്ഥന അത് അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ്. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അത് പലപ്പോഴും ഈ ലോകത്ത് തന്നെ ഉത്തരം നൽകും എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരുടെ അനിവാര്യമായ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ അംബിയാഇൽ അതുപോലെ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ അള്ളാഹു പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ അകത്ത് വെച്ചിട്ട്, വയറിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചത് വനാദാ ഫിൽ ളുലുമാത്ത്, ആ അന്ധകാരത്തിൽ, രാത്രിയുടെ ഇരുട്ട്, അതുപോലെ സമുദ്രത്തിന്റെ ഇരുട്ട്, അതുപോലെ ആ മത്സ്യത്തിന്റെ വയറിനകത്തുള്ള ഇരുട്ട്, അങ്ങനെ മൂന്ന് ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തെ നാം, അദ്ദേഹം അകപ്പെട്ട ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, എന്നിട്ട് അള്ളാഹു പറയാണ് അപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും. അവർ അകപ്പെട്ട പ്രയാസങ്ങളിൽ നിന്ന്, അവർ അകപ്പെടുന്ന പ്രതിസന്ധികളിൽ നിന്ന്, അവർക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഒരുപാട് ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് ഉത്തരം നൽകി. എല്ലാ മക്കളെയും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു, സാലിഹീങ്ങളായ മക്കളായിട്ട് കൊണ്ടുവന്നു. സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ സൂറത്തുൽ അംബിയാഇൽ പറയുന്നുണ്ട്, മക്കളില്ലാതെ വയസ്സായിട്ട് അങ്ങേ അറ്റം, അദ്ദേഹത്തിന്റെ എല്ലുകളൊക്കെ ദ്രവിച്ച, എന്ന് പറഞ്ഞാൽ എല്ലുകളൊക്കെ വളരെ ദുർബലമായ അവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. വഹനൽ അലുമു മുന്നി വസ്തഅല റഅസു ഷൈബ, എന്റെ എല്ലുകൾ ദുർബലമായി പോയി, എന്റെ മുടി നരച്ചിട്ട് അത് തീ പിടിച്ചു. വസ്തഅല റഅസു ഷൈബ, നരകൊണ്ട് എന്റെ മുടി തീ പിടിച്ച പോലെയാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു വജഅൽനി മിൻ ലദുൻക വലിയൻ, എനിക്കൊരു ഒരു വലിയനെ, ഒരു പിൻഗാമിയെ നൽകി നീ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് അപ്പൊ തന്നെ ഉത്തരം കൊടുക്കുന്നുണ്ട്, ഫസ്തജബ്നാ ലഹു, എന്നിട്ട് നാം അദ്ദേഹത്തിന് ഒരു സന്താനത്തെ നൽകി. അദ്ദേഹത്തെ നാം വഹബ്നാ ലഹു യഹ്യ, യഹ്യയെ നാം നൽകി. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ, അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പേരും അള്ളാഹു തന്നെ പേരും കൊടുത്തിട്ട് ഒരു സന്താനത്തെ നൽകി സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്ക്. ഇതുപോലെ പ്രവാചകന്മാരുടെ കഥകൾ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നബിമാർക്കുള്ളതല്ലേ, അല്ലെങ്കിൽ അത്തരം ആളുകൾക്കുള്ള ഉത്തരങ്ങളല്ലേ. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ വദിക്റാലിൽ ആബിദീൻ, ഈ പ്രാർത്ഥനകളൊക്കെ അവർക്ക് ഉത്തരം കൊടുത്തത് പറഞ്ഞതിന് തൊട്ടുടനെ അള്ളാഹു പറയുന്ന വർത്തമാനങ്ങളാണ്. ഇപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും. വദിക്റാലിൽ ആബിദീൻ, ഇതൊക്കെ ആബിദീങ്ങൾക്ക്, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഇതൊക്കെ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് മാത്രമല്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഇത്തരം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങളുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. പക്ഷേ ദുനിയാവ് നമുക്കറിയാം പൂർണ്ണമല്ല, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടുള്ള പ്രവാചകന്മാരാണ്. ആ പരീക്ഷണം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കൂടി ആയിരുന്നിട്ടുണ്ട്. അപ്പൊ സാലിഹീങ്ങളായി ജീവിച്ചാൽ അവർക്ക് എല്ലാ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അവരുടെ നിർണായക ഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ, അവന്റെ ഒരു രക്ഷ, അവന്റെ ഒരു ഒരു സംരക്ഷണം, അവന്റെ കാർമ്മികത്വത്തിലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുക. ഈ സാലിഹീങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ ഖുത്ബയിൽ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞു, വൈദാ സഅലനി ലഊതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വലിയ ഒരു മനുഷ്യൻ അവൻ എന്നോട് ചോദിച്ചാൽ ലഊതിയന്നഹു, ഞാൻ അവന് കൊടുക്കും. വൈദസ്തഅദനി ലഉഈദന്നഹു, അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം കൊടുക്കും.
നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. ആ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഖിലാഫത്ത് രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ സന്ദർഭത്തിൽ കൂഫയിലെ ഗവർണറായിട്ട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അദ്ദേഹം കൂഫയിലെ ഭരണം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വളരെ സാലിഹായ അദ്ദേഹം സ്വർഗം കൊണ്ട് നേരത്തെ ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊരു നിലക്കും തെറ്റിപ്പോവില്ല. അള്ളാഹു നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. ഇവരൊക്കെ സ്വർഗത്തിലാണ്, 10 പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 4 ഖലീഫ ഖുലഫാഉർ റാഷിദുകൾ ഉൾപ്പെടെയുള്ള അതിൽപ്പെട്ട ആളാണ് സഅദ് ഇബ്നു അബി വഖാസ്. അപ്പോ ചില ആളുകൾ അവർക്കും ഉണ്ടാവുമല്ലോ ശത്രുക്കള്, പ്രവാചകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ വർത്താനമാണത്. അപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും ചില മുജ്രിമീങ്ങളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാകും എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ പിന്നെ സാലിഹീങ്ങളായ മറ്റു മനുഷ്യന്മാർക്കും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിനെ കുറിച്ച് ചില ആളുകൾ ഉമർ ഇബ്നു ഖത്താബിന് പരാതി വെച്ചു. എന്താണ്? അദ്ദേഹം ലാ യുഹ്സിനു സ്സലാത്ത്, നമസ്കാരം നന്നാക്കുന്നില്ല, അദ്ദേഹത്തിന്റെ നമസ്കാരം ശരിയല്ല. ഇതാണ് കുറച്ച് ആളുകളുടെ വാദം. അങ്ങനെ അദ്ദേഹം വിളിപ്പിച്ചു, ഉമർ ഇബ്നു ഖത്താബ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചിരുന്നത് അതുപോലെ ആളുകൾക്ക് നമസ്കരിക്കാറുണ്ട്. ആ നമസ്കരിക്കുമ്പോ ചിലപ്പോഴ് ദീർഘിച്ച് നമസ്കരിക്കും, ചിലപ്പോഴ് ചുരുക്കി നമസ്കരിക്കും. കാരണം ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുതെന്നുള്ളതാണല്ലോ. ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ നമസ്കരിച്ചപ്പോ കുറച്ചധികം ദീർഘിച്ചപ്പോ നബി ചോദിച്ചത് അൻത ഫത്താൻ എന്നാണ് ചോദിച്ചത്. നീ ഫിത്ര ഉണ്ടാക്കുന്ന ആളോടൊന്ന് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇമാമ് നിൽക്കുമ്പോ ഇഷ നമസ്കാരത്തിനൊക്കെ ഇമാമ് നിൽക്കുമ്പോൾ വല്ലാതെ ദീർഘിപ്പിക്കരുത്. കാരണം പോയേണ്ട ആളുകളുണ്ടാവും, ദുർബലരായിട്ടുള്ള ആളുകളുണ്ടാവും, രോഗികളുണ്ടാവും, പല ആവശ്യങ്ങൾക്ക് വന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരെയൊക്കെ പരിഗണിച്ച് ചെറിയ ഇളവൊക്കെ കൊടുത്തിട്ട് വേണം നമസ്കരിക്കാൻ. ഇതുപോലെയൊക്കെയാണ് ഞാൻ നമസ്കരിക്കാറ്. ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ പിന്നെ താങ്കൾക്ക് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞിട്ട് സഅദ് ഇബ്നു അബൂ ബക്കർ റളിയല്ലാഹു അൻഹു പോന്നു. തൊട്ടുടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വർത്തമാനം സ്വീകരിച്ചു. അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു, അദ്ദേഹത്തിന്റെ വർത്തമാനം അംഗീകരിച്ചു. കാരണം ഉമർ ഇബ്നു ഖത്താബിന് അറിയാം ഇത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷറത്തുൽ മുബശ്ശിരീൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട സഹാബിയാണ്. പക്ഷെ ജനങ്ങളുടെ പരാതി പൂർണ്ണമായിട്ടും പരിഹരിക്കണമല്ലോ, അതിന് ഒരു സംഘത്തിന് അയച്ചു, കൂഫയിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ പിന്നാലെ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണ നടപടിക്രമങ്ങൾ? നമസ്കാരത്തെ കുറിച്ചാണ് പരാതി കിട്ടിയത്, ബാക്കിയുള്ള പ്രശ്നമുണ്ടോ? അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നടപടി. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ആളാണ്, മുൻകൂട്ടി കാണും കാര്യങ്ങളെ. അപ്പൊ നമസ്കാരത്തെ കുറിച്ച് പരാതി കിട്ടിയപ്പോ ബാക്കി പ്രശ്നങ്ങളും കൂടി അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു സംഘത്തെ അയച്ചു. അവരെല്ലാ പള്ളികളിലും നടന്നിട്ട് കൂഫയിലെ പള്ളികളിലൊക്കെ നടന്നിട്ട് അന്വേഷിച്ചു സഅദ് ഇബ്നു അബി വഖാസിന്റെ കൂഫയിലെ ഭരണത്തെ കുറിച്ച്. ആളുകൾക്കൊക്കെ വളരെ സംതൃപ്തമായ ഭരണം. പക്ഷെ ഒരു പള്ളിയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഅദ് ഇബ്നു അബി വഖാസ് നീതി പാലിക്കാറില്ല, ജനങ്ങൾക്കിടയിൽ നീതി പാലിക്കാറില്ല. ജനങ്ങളൊക്കെ ഇരിക്കാതെ പരസ്യമായിട്ടാണ് പറയുന്നത് ഇദ്ദേഹം നീതി പാലിക്കാറില്ല. വാസ്തവത്തിൽ അത് വളരെ ഗുരുതരമായ ഒരു വ്യാജ ആരോപണമാണ്. കാരണം എല്ലാ ജനങ്ങളും സാക്ഷ്യം വഹിക്കുന്നതിനെതിരെ ഒരാൾ പറഞ്ഞതാണ്. അയാൾ മനഃപൂർവ്വം അയാൾക്ക് എന്തോ താല്പര്യങ്ങൾ ഉണ്ടാകാം, അങ്ങനെയാണല്ലോ. ചിലപ്പോ നല്ല സദ്വൃത്തരായ ആളുകൾക്കെതിരെ ചിലപ്പോ ആളുകൾ അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാം. ഇത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. ഇത് വളരെ വ്യക്തമായ കളവാണ്. കാരണം അദ്ദേഹത്തിന്റെ പരിധിയിൽ പെട്ട, അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ട മനുഷ്യ സാധ്യമായ എല്ലാ നീതിയും അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അദ്ദേഹം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത് നേരിട്ട്. അല്ലാഹുമ്മ ഇൻ കാന കാദിബൻ ഫഅത്ലഹു ഫി ഉംരിഹി വഅത്ലഹു ഫി ഫഖരിഹി. അല്ലാഹുവേ, ഇയാള് നുണയാണ് പറയുന്നതെങ്കിൽ ഇയാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണം, ആയുസ് നീട്ടിക്കൊടുക്കണം. അപ്പൊ തന്നെ കൊല്ലാനല്ല അള്ളാഹിനോട് പിന്നെ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അത്ലഹു ഫി ഉംരിഹി അവന്റെ അയാളുടെ വയസ്സ് നീട്ടിക്കൊടുക്കണം. വഅത്ലഹു ഫി ഫഖരിഹി അതോടൊപ്പം അയാളുടെ ദാരിദ്ര്യവും നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് മൻ താല ഉമ്രുഹു വഹസുന അമലുഹു എന്നാണ്. നല്ല മനുഷ്യർക്ക് അവരുടെ ആയുസ് നീളമുള്ള പക്ഷെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയ ആയുസ്, അങ്ങനത്തെ ആയുസ് നീട്ടിക്കിട്ടുന്ന ആളുകളാണ് സാലിഹ്യങ്ങൾ. പക്ഷേ ആയുസ് നീട്ടിക്കിട്ടുന്നു, പ്രവർത്തനങ്ങൾ മോശമാകുന്നു, ദാരിദ്ര്യം വന്ന് മൂടുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് മരിക്കലാണ് എന്നതാണ് അതിന്റെ അവസ്ഥ. ഈ ഒരു പ്രാർത്ഥനയാണ് സഅദ് ഇബ്നു അബി വഖാസ് അള്ളാഹുവിനോട് പറയുന്നത്. വേറെ മനുഷ്യന്മാരോടും ആരോടും
അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല, ഖലീഫയോട് പോലും ചോദിക്കുന്നില്ല, ഇദ്ദേഹത്തിനെതിരെ പ്രതികാരം എടുക്കാൻ പറയുന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് പറയുന്നു, ഇൻകാന കാദിബൻ ഫഅത്ലഹു ഫി ഉംരിഹി വഅത്ലഹു ഫി ഫഖരിഹി. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു, കേട്ടു എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ ഉസാമത്തു ബിൻ ഖതാദ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരുപാട് കാലം ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വയസ്സായപ്പോ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം ജനങ്ങളുടെ അടുക്കൽ എരഞ്ഞിട്ടാണ് അവസാന കാലഘട്ടങ്ങളിൽ തെരുവുകളിൽ നടന്ന് ജീവിച്ചത്. ആളുകൾക്കൊരു പാഠമാക്കി അള്ളാഹു അദ്ദേഹത്തെ മാറ്റി എന്നർത്ഥം. അപ്പൊ സാലിഹീങ്ങളെ ഇപ്പറഞ്ഞ രൂപത്തിൽ വ്യാജമായ ആരോപണങ്ങൾ കൊണ്ട് കള്ളം കെട്ടിച്ചമച്ചുകൊണ്ട് എതിർക്കുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥനകളെ സൂക്ഷിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ കഥയിൽ നമുക്ക് ലഭിക്കുന്നു. ഈ സംഭവിച്ച സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ആശ്രത്തുൽ മുബശ്ശിരിയിൽപ്പെട്ട ഒരാളാണ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് ഒരു സ്ത്രീ മർവാൻ ഇബ്നു ഹക്കം, ഉമവി ഖലീഫ ആയിരുന്നിട്ടുള്ള മർവാൻ ഇബ്നു ഹക്കമിന്റെ അടുത്തുകൽ ഒരു പരാതിയായിട്ട് വന്നു ഒരു സ്ത്രീ. ആ സ്ത്രീ പറഞ്ഞത്, ഇദ്ദേഹം എന്റെ ഭൂമി തട്ടിയെടുത്തു, തന്റെ ഭൂമി ഇദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട്, കുറച്ച് ഭൂമി. മർവാൻ ഇബ്നു ഹക്കം സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, ഇവര് പറഞ്ഞ ശരിയാണോ? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ഭൂമി തട്ടിയെടുക്കും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താണ്, മൻ ലലമ ഫിൽ അർള്, ആരെങ്കിലും ഭൂമിയുടെ വിഷയത്തിൽ അക്രമം കാണിച്ചാൽ തൗവഖഹുല്ലാഹു സബഅ അറാലീൻ, നാളെ പരലോകത്തെത്തുമ്പോ ഏഴ് ഭൂമി, അതിന്റെ ഇരട്ടി ഏഴ് വലുപ്പമുള്ള ഭൂമി അയാളുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിട്ട് അയാൾ ആ ഭൂമിയായിട്ടായിരിക്കും നരകത്തിലേക്ക് പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ചാണ് മൻ ലലമ ശിബിരം മിനൽ അറുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഒരു ചാൺ ഭൂമി വേറൊരാളുടെ തട്ടിയെടുത്താൽ, അതിർത്തി അപ്പുറത്തേക്ക് മാറ്റി കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആരുടെയെങ്കിലും ഭൂമി തട്ടിയെടുത്താൽ തൗവഖഹുല്ലാഹു സബഅ അറാലീൻ, ഏഴ് അത്തരം ഭൂമികളെ അയാളുടെ കഴുത്തിൽ കെട്ടിയിടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഞാൻ, ഈ ഒരു സ്ത്രീയുടെ ഭൂമി ഞാൻ എങ്ങനെ തട്ടിയെടുക്കും, അവർ വ്യാജമാണ് പറയുന്നത്. മർവാൻ ഇബ്നു ഹക്കം ഉടനെ തന്നെ വിധിച്ചു, ഇങ്ങനത്തെ ഒരു സഹാബി ഇദ്ദേഹം പറയുന്ന തെളിവില്ല അവരുടെ അടുത്ത് ഇദ്ദേഹം ചെയ്തതിന്, അത് വിട്ടു. പക്ഷേ അദ്ദേഹം വിട്ടില്ല, അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുമ ഇൻകാനത്ത് കാദിബ, ഇവര് പറയുന്നത് നുണയാണെങ്കിൽ അമ്മിഹ ബസരിഹ, അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകട്ടെ, വഖ്തുൽഹ ഫി അർലിഹ, അവളുടെ ഭൂമിയിൽ തന്നെ അവൾ മരിച്ചു വീഴട്ടെ, നീ തന്നെ അവളെ ആ ഭൂമിയിൽ മരിച്ചു വീഴ്ത്തണം. ഇത് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം സാലിഹീങ്ങൾക്ക് അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ അറിയാത്ത, അവർ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത, അവരൊരു സ്വപ്നത്തിൽ പോലും ഊഹിക്കാത്ത സംഗതികളെ കുറിച്ച് ശത്രുക്കൾ ഇങ്ങനെ വ്യാജാരോപണം ഉന്നയിക്കുമ്പോൾ അള്ളാഹുവിനോട് പരാതി പറയാൻ അവർക്ക് അവകാശമുണ്ട്. അവരുടെ പ്രതികാരത്തെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതില്ല, അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു, ആ സ്ത്രീയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അവരാ വീടിൽ ആ പറമ്പിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അതിലൊരു കുഴിയിൽ വീണ് അവർ മരിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ ഒരു താബിഈ, അപ്പൊ സഹാബികൾ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗവാസികൾ മാത്രമല്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ മാത്രമല്ല, താബിഈങ്ങളിൽ പെട്ട ആളാണ് സഈദ് ഇബ്നു ജുബൈർ. അദ്ദേഹം ഹജ്ജാജ് ഇബ്നു യൂസഫിനെതിരെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസഫ് നമുക്കറിയാം, യസീദിന്റെ വളരെ കിങ്കരനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള ഒരു ഗവർണർ ആയിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസഫ്. എല്ലാ സാലിഹീങ്ങളെയും കൊന്നൊടുക്കിയ മനുഷ്യനാണ്. പള്ളിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്നീ അറാ റുഊസൻ ഖദ് ഐനഅത് ഹാന ഖിതാഫുഹ വഇന്നീ ലസാഹിബുഹ, ഒരിക്കൽ പ്രസംഗിച്ചതാണ് അദ്ദേഹം പള്ളിയിൽ വെച്ചിട്ട്. വയസ്സായ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ, അവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇന്നീ അറാ റുഊസൻ ഖദ് ഐനഅത്, ചില പഴുത്ത് മൂത്ത തലകൾ ഞാൻ കാണുന്നു, ഹാന ഖിതാഫുഹ, പറിക്കാനെടുത്ത പഴങ്ങളെ പോലെ ആ തലകൾ ഞാൻ കാണുന്നു, വഇന്നീ ലസാഹിബുഹ, ആ തലകൾ ഞാൻ പറിച്ചെടുക്കും എന്ന് അദ്ദേഹം. അത്രക്ക് ക്രൂരനായിരുന്നു. പള്ളിയിൽ വെച്ചിട്ട് വയസ്സായ മനുഷ്യന്മാര്, വളരെ ബഹുമാന്യരായ പണ്ഡിതന്മാര്, അവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. അങ്ങനത്തെ ഒരു പണ്ഡിതനായിരുന്നു സഈദ് ഇബ്നു ജുബൈർ. സഈദ് ഇബ്നു ജുബൈറിനെ ഒരിക്കൽ വിളിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് ഹജ്ജാജ് ആളയച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല, എന്നെ കാണേണ്ടവർ എന്റെ അടുത്തേക്ക് വരട്ടെ. വളരെ ധീരനായിട്ടുള്ള ഒരു താബിഈയായ പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ. എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല, ഒരു ക്രൂരനായ ഭരണാധികാരി എനിക്ക് കാണേണ്ട ആവശ്യമില്ല, എന്നെ കാണേണ്ടവർ എന്റെ അടുത്തേക്ക് വരട്ടെ. സാധാരണഗതിയിൽ പണ്ഡിതന്മാർ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഭരണാധികാരികളുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ കാണുന്നു. ഭരണാധികാരികൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസത്തിനും ഫത്വ കൊണ്ട് അതിന് കൂട്ടു നിൽക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അത്ര ഒരു പണ്ഡിതനായിരുന്നില്ല സഈദ് ഇബ്നു ജുബൈർ. അദ്ദേഹം പറഞ്ഞു, എന്നെ കാണാൻ ആവശ്യമുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. അവസാനം ഭടന്മാര്
കിങ്കരന്മാർ വന്നിട്ട് പൊക്കിക്കൊണ്ടുപോയി അദ്ദേഹത്തെ സയ്യിദ് ഇബ്നു ജുബൈറിനെ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ അടുത്തേക്ക്. ഹജ്ജാജ് ഇബ്നു യൂസഫ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അസ്മുക്ക. അദ്ദേഹം പറഞ്ഞു, സയ്യിദ് ഇബ്നു ജുബൈർ. അപ്പോ ഹജ്ജാജ് പറഞ്ഞു, അല്ല, ലാ അൻത ഷഖീ ഇബ്നു ഖുസൈർ. സയ്യിദ് എന്ന് പറഞ്ഞ അറബിയിൽ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. പക്ഷെ അതിനെ തിരിച്ചിട്ടു ഹജ്ജാജ്, ഷഖീ ഇബ്നു ഖുസൈർ, നിർഭാഗ്യവാനാണ്. അപ്പൊ അദ്ദേഹം ഒരു കൂസലം കൂടാതെ പറഞ്ഞു, എന്റെ ഉമ്മയാണ് എനിക്ക് പേരിട്ടത്, ആ ഉമ്മക്കാണ് എന്റെ പേരിനെ കുറിച്ച് അറിയാം. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, നീയും നിന്റെ ഉമ്മ നശിച്ചു പോകട്ടെ. അങ്ങനെ ചോദിക്കേണ്ടത്, നീ മുഹമ്മദിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? മുഹമ്മദിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ് ചോദിക്കണ്. അത്ര ആ ഭരണാധികാരിയുടെ ഒരു സ്വഭാവം നമുക്ക് അതിന്ന് മനസ്സിലാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സയ്യിദ് ഇബ്നു ജുബൈറിനോട് ചോദിക്കണ്. അദ്ദേഹം അപ്പൊ സയ്യിദ് ഇബ്നു ജുബൈർ ചോദിക്കണം, നീ പറയുന്നത് ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അയച്ച പ്രവാചകനെ കുറിച്ചാണോ നീ ചോദിക്കുന്നത്? നിന്നോട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം തന്നെ എനിക്കില്ല. എന്ന് എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ സത്യം പറയണോ അതോ കളവ് പറയണോ? സത്യമാണ് പറയേണ്ടത്. എന്നാ പറഞ്ഞത്? നീ അള്ളാഹനെ സൂക്ഷിക്കണം, നീ ക്രൂരതയാണ് ചെയ്യുന്നത്, അക്രമമാണ് ചെയ്യുന്നത്. കലിമത്തു ഹഖ്ൻ ഇൻദ സുൽത്താനിൻ ജാഇർ. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ തണൽ കിട്ടുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടാണ് കലിമത്തു ഹഖ്, സത്യം പറയുന്ന പണ്ഡിതന്മാർ. ഇൻദ സുൽത്താനിൻ ജാഇർ, ഒരു അനീതി കാണിക്കുന്ന ഭരണാധികാരിയുടെ മുമ്പില്. അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞു, ഹജ്ജാജിന് ഇഷ്ടപ്പെട്ടില്ല, കൊല്ലാൻ പറഞ്ഞു. കൊല്ലാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തെ ആളുകള് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേരെ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഹജ്ജാജിന് ആ ആയത്ത് ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞു, അവന്റെ മുഖം തിരിച്ചു കളയെ, അള്ളാഹുവിന്റെ നേരെ തിരിച്ച മുഖം തിരിച്ചു കളയാൻ പറഞ്ഞു. അപ്പൊ സയ്യിദ് ഇബ്നു ജുബൈർ ആയത്ത് ഓതി, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അള്ളാഹുവിനാണ് കിഴക്കും പടിഞ്ഞാറും, എങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞാലും അവിടേക്ക് അള്ളാഹന്റെ മുഖമുണ്ട്. അതും ഹജ്ജാജിന് ഇഷ്ടപ്പെട്ടില്ല. ഹജ്ജാജ് പിന്നെ പറഞ്ഞു, സയ്യിദ് ഇബ്നു ജുബൈറിന്റെ മുഖം ഭൂമിയിലേക്ക് താഴ്ത്തി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അവിടെന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവിടേക്ക് തന്നെ നിങ്ങളെ മടക്കും, ഒരിക്കൽ അവിടുന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും അള്ളാഹു. അവസാനം കലി പൂണ്ട ഹജ്ജാജ് പറഞ്ഞ അദ്ദേഹത്തെ കാലിന് പിടിച്ച് നിലത്ത് തല അടിച്ചു കൊല്ലാൻ പറഞ്ഞു, കൽപ്പിച്ചു. ആ കൊല്ലുന്നതിന് മുമ്പ് സയ്യിദ് ഇബ്നു ജുബൈർ പ്രാർത്ഥിച്ചു. അവിടെയാണ് നമ്മൾ പറയുന്നത് മദ്ലൂമിന്റെ പ്രാർത്ഥന. അവർ സാലിഹീങ്ങളാണെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടവന്റെ മർദ്ദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഇനി ഒരാളെ എനിക്ക് ശേഷം ഒരാളെ കൊല്ലാതിരിക്കുമാർ ഹജ്ജാജിനെ നീ പാഠം പഠിപ്പിക്കണം. എങ്ങനെ ഞാൻ മരിച്ചുവോ അതിനേക്കാളും ശക്തമായി അതുപോലെ ഹജ്ജാജ് പാഠം പഠിച്ച് മരിക്കണം എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തെ കൊന്നു, അദ്ദേഹം രക്തസാക്ഷിയായി. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ, കൃത്യം ഒരാഴ്ചക്കുള്ളിൽ, ഈ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ തലയ്ക്കകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഏതോ ഒരു ചെറിയ ഒരു ഒരു ജീവി കയറിയതാണെന്ന് പറയപ്പെടുന്നു. ഉറങ്ങാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. 7 ദിവസത്തോളം അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ പെരുത്തിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഉറക്കത്തിൽ അദ്ദേഹം ഈ രാത്രി മുഴുവൻ, രാത്രിയുടെ അന്ധകാരത്തിൽ മുഴുവൻ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ കാണുന്നു സയ്യിദ് ഇബ്നു ജുബൈറിനെ ഞാൻ കാണുന്നു, അദ്ദേഹത്തെ സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുന്നത്, എനിക്കെതിരെ അദ്ദേഹം അള്ളാഹുവിനോട് പരാതി പറയുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തല സ്വന്തം തല സ്വന്തം നിലക്ക് നിലത്തടിച്ചിട്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് മരിച്ചത്. സ്വന്തം തന്നെ തല കൊണ്ടുപോയിട്ട് നിലത്തടിക്കണം അയാള്, കാരണം അത്രക്ക് തല പെരുത്തിട്ട്. ഇതാണ് സാലിഹീങ്ങളുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. ദഅവത്തുൽ മൗലൂം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണത്. അപ്പൊ അവർ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഈ ലോകത്ത് തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകും. ഇത് അള്ളാഹു സത്യവിശ്വാസികൾക്ക്, സാലിഹീങ്ങളായ ആളുകൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമാണ്, അവരുടെ ഒരു കവചമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സകല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും എന്നർത്ഥത്തിലല്ല, മറിച്ച് അവരുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ അള്ളാഹു ഇപ്രകാരം നമുക്ക് ആധുനിക ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നാളെ ഇത്തരം പ്രവാചകന്മാരോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ.
ലോകത്തെങ്ങുമുള്ള കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരന്മാരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ബബരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നമ്മെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാർഹമർ റാഹിമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.